Limiting reagents. The reactant which get consumed first limits the amount of product formed is known as limiting reagent. അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ പലതരത്തിലുള്ള റിയാക്റ്റൻസ് ഉണ്ടായിരിക്കും, അഭികാരകങ്ങൾ ഉണ്ടായിരിക്കും അല്ലേ, കെമിക്കൽസ് ഉണ്ടായിരിക്കും. അവയിൽ ഒരു റിയാക്ഷൻ നടക്കണമെങ്കിൽ അവ കൃത്യമായ അനുപാതത്തിൽ ഉണ്ടായിരിക്കണമല്ലോ. ഇനി അവയിൽ ഏതെങ്കിലും ഒരു റിയാക്റ്റൻ്റ് അഭികാരകം വേണ്ടത്ര അളവിലില്ല, ഓക്കെ, ഇപ്പോൾ 10 മോള് വേണ്ടടുത്ത് 5 മോളേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ്, 5 മോളും തീരുന്നത് വരെയേ ആ രാസപ്രവർത്തനം നടക്കുകയുള്ളൂ അല്ലേ. ആ 5 മോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, ആ രാസപ്രവർത്തനം അവിടെ നിൽക്കും. അപ്പോൾ അത് ഈ പിന്നെ പ്രൊഡക്റ്റ് ഉണ്ടാകുമോ? ഇല്ല. അതെന്തിനു എന്ത് ചെയ്യും? പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് തടസ്സമായി നിൽക്കുകയാണ് അല്ലേ, ആ കെമിക്കൽ തീർന്നു പോവുക എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു രാസപ്രവർത്തനത്തിൽ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന കെമിക്കൽ രാസവസ്തു അല്ലെങ്കിൽ അഭികാരകം റിയാക്റ്റൻ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നു. വിച്ച് ലിമിറ്റ്സ് ദി എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് ഫോംഡ് അല്ലേ. എന്തിനെയാണ്, അവ പിന്നീട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്നതിന് അനുവദിക്കില്ല, കാരണം അത് തീർന്നു പോയില്ലേ. പിന്നെ മറ്റു പദാർത്ഥങ്ങളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാകാൻ പറ്റില്ല അവ തീർന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആദ്യം കൺസ്യൂം ചെയ്യപ്പെടുന്ന, ആദ്യം തീരുന്ന രാസപദാർത്ഥങ്ങളെ, ഒരു റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന രാസപദാർത്ഥങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, ലിമിറ്റിംഗ് റിയേജൻറ്റുകളെന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മളോട് എത്തിയിരിക്കുന്നത് അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷനാണ്. N2+3H2 gives 2NH3. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഓക്കെ, ഒരു N2 മോളിക്യൂളിന് 3 ഹൈഡ്രജൻ മോളിക്യൂള് വേണം, എങ്കിൽ മാത്രമാണ് 2 മോള് അമോണിയ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പം അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നൈട്രജൻ്റെ N2 ഡൈനൈട്രജൻ്റെ അളവിനേക്കാൾ 3 ഇരട്ടി ഹൈഡ്രജൻ്റെ അളവ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് 2 മോള് NH3 ഫോം ചെയ്യുള്ളൂ ഒറ്റടിക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. 50 kg N2, അതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളത്. അതുപോലെ 10 kg H2 ഉണ്ട്, രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ നമുക്ക് അമോണിയ കിട്ടിയിട്ടുണ്ട്. ഈ റിയാക്ഷനിൽ ഏതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കിലോഗ്രാമിനെ നമ്മൾ മാറ്റി ഗ്രാമിലേക്ക് ആക്കാം. അപ്പം എന്താ ചെയ്യേണ്ടത്, കിലോഗ്രാമിനെ 1000 കൊണ്ട് ഗുണിക്കുക അല്ലേ. അപ്പോൾ 50000 ഗ്രാം നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, ഇതുപോലെ തന്നെ 10 kg നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ ഗ്രാമിലേക്ക് കിട്ടി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. അതിനുള്ള ഇക്വേഷൻ എന്താ, തന്നിരിക്കുന്ന വെയ്റ്റ് W/M. എം എന്താണ്, മോളാർ മാസ്. അപ്പോൾ നമ്മളിവിടെ നൈട്രജൻ്റെ ആണല്ലോ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന വെയ്റ്റ് നമ്മൾ എഴുതാം, എത്രയാ, 3 gram ഡിവൈഡഡ് ബൈ വെയ്റ്റ് എത്രയാണ് മാസ് N2 എത്രയാണ്, N7 14 ആണ് അല്ലേ. 14 ഒരു നൈട്രജൻ്റെ മാസ്, അപ്പോൾ 2 നൈട്രജൻ ഉണ്ട് ഇവിടെ, അപ്പോൾ 28. ഓക്കെ, അപ്പോൾ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള വെയ്റ്റ്, സോറി, മാസ് വേണം നമ്മളിവിടെ എഴുതാനായിട്ട്, എക്സാക്റ്റ് ആയിട്ടുള്ള മാസ് വേണം എഴുതാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 28 എഴുതി. ഇപ്പോൾ ആൻസർ എത്ര കിട്ടുന്നത്, 17.86 × 10^2 മോൾ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇത്ര മോളുകൾ ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ ഇതിൽ എത്ര മോളുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം, ഹൈഡ്രജനിലെ മോളുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ നോക്കുക, എന്താണ് നമ്മളോട് ഓൾറെഡി ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക, W/M വിച്ച് ഈസ് ഈക്വൽ ടു 100000 / 2.016. ഇതെന്താ 2.016 എന്ന് കിട്ടാൻ കാരണം, ഒരു ഹൈഡ്രജൻ്റെ മാസ് നിങ്ങൾക്കറിയാലോ, അത് എക്സാക്റ്റ് ആയിട്ട് എഴുതണം, × 2. അപ്പോൾ നമുക്ക് 2.016 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടി, ഇത്രയാണ്, 4.96 × 10^3 മോൾ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ഇതാണ് നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിൽ തന്നിരിക്കുന്ന അളവുകൾ വെച്ച് നോക്കുമ്പോൾ ഉള്ള പദാർത്ഥങ്ങളുടെ അളവ്. ഓക്കെ, അപ്പോൾ നോക്കുക, ഈ അളവിൻ്റെ 3 ഇരട്ടി വേണമല്ലോ ഇത്, അതുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 17.86 N2 ആണ് അല്ലേ, അതിൻ്റെ 3 ഇരട്ടി ഹൈഡ്രജൻ വേണം. 17.86 × 10^2 × 3 വിച്ച് ഈസ് ഈക്വൾ ടു 5.36 × 10^3 മോൾ ഉണ്ടാവേണ്ടതാണ്.
ഹൈഡ്രജൻ, എന്നാലേ റിയാക്ഷൻ പൂർണ്ണമായിട്ട് നടക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ നോക്കുക, നമ്മുടെ റിയാക്ഷൻ മീഡിയത്തിൽ എത്രയുണ്ട് എന്ന് നോക്കുക. എത്രയുണ്ട്? 4.96 × 10³ ഉള്ളൂ. ശരിക്കും എത്ര വേണം? 5.36 × 10³ വേണം. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ്റെ അളവിലാണ് കുറവുള്ളത്. അപ്പോൾ ആരാണ് ആദ്യം തീർന്നു പോവുക? ഹൈഡ്രജൻ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ മീഡിയത്തിന് വേണ്ട ആവശ്യത്തിനുള്ള ഹൈഡ്രജൻ ഈ റേഷ്യോയിൽ ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ്. ഹൈഡ്രജനാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റായിട്ട് വരിക. ഒരു N2 മൂന്ന് H2 വേണം. അങ്ങനെ നോക്കുമ്പോഴാണ് ആദ്യം തീർന്നു പോകുന്നു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ് H2. നമ്മൾ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചു, അല്ലേ? ഏതാണ്? ഹൈഡ്രജൻ ആയിരുന്നു ലിമിറ്റിംഗ് റിയേജൻ്റ്. കാരണം എന്താണ്? എക്സാക്റ്റ് ആയിട്ട് ഉണ്ടാകേണ്ട അളവിലില്ല, അത്രയേ ഉള്ളൂ, 4.96 വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഉണ്ടാകേണ്ട അളവിലില്ല, ആദ്യം തന്നെ തീർന്നു പോവുകയും ചെയ്യും, അല്ലേ? അത്രയും ഇല്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈഡ്രജനാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻ്റ്. ഇനി നമ്മുടെ ഈ ഒരു ആൻസർ നമുക്ക് അറിയാലോ. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, ക്വസ്റ്റ്യനിൽ ചോദിക്കുകയാണ്, ഈ 4.96 × 10³ മോള് ഹൈഡ്രജൻ ഈ റിയാക്ഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എത്ര മോള് അമോണിയ നമുക്ക് ലഭിക്കും എന്ന് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എങ്ങനെ? ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ ആദ്യം നോക്കാം. N2 + 3H2 = 2NH3. ഇതാണല്ലോ നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഈ ബാലൻസ്ഡ് ഇക്വേഷനിൽ മൂന്ന് ഹൈഡ്രജൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2 അമോണിയ കിട്ടി, അല്ല? 2 മോള്. അങ്ങനെയാണെങ്കിൽ 1 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ എത്ര മോള് അമോണിയ കിട്ടും, അല്ലേ? 3 പേനയുടെ വില 2 രൂപയാണെങ്കിൽ ഒരു പേനയെ നമുക്ക് എങ്ങനെ അറിയാം? 2/3, അങ്ങനെയല്ല ചെയ്യുക. അപ്പോൾ അതുപോലെ 1 മോള് H2 = 2/3, 2/3 കാണാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടില്ല. 1 മോള് ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന അമോണിയയുടെ അളവാണ് 2/3. അങ്ങനെയാണെങ്കിൽ 4.96 × 10³ മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ എത്ര അമോണിയ കിട്ടും? അതിനോടുകൂടി 2/3 ഗുണിക്കുക. അപ്പോൾ എത്ര ആൻസർ കിട്ടി? 3.30 × 10³ മോൾ അമോണിയ. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, എന്തിൻ്റെ ആൻസർ? 4.96 × 10³ മോൾ ഹൈഡ്രജൻ റിയാക്ട് ചെയ്താൽ എത്ര മോൾ അമോണിയ കിട്ടും എന്നുള്ളതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പം ഇനി നോക്കാം നമ്മൾ. ഇനി തന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്രാമിലേക്കും കിലോഗ്രാമിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യാം, അല്ലെ, അമോണിയയുടെ എമൗണ്ടിൻ്റെ, അല്ലെ, അളവിനെ. അപ്പോൾ 1 മോള് അമോണിയ എന്ന് പറഞ്ഞാൽ എത്രയാ? 17 ഗ്രാം, അല്ലെ? നൈട്രജൻ എത്രയാണ്? 7N14, 14 മാസ്. ഹൈഡ്രജനോ 1, അല്ലേ? അപ്പോൾ അങ്ങനെയാകുമ്പോൾ എത്ര വരും? 14, 15, 16, 17. ഇപ്പോൾ 17 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ 3.30 × 10³ മോളിനെ എങ്ങനെ നമുക്ക് ഗ്രാമിലേക്കാക്കാം? 1 മോളിൻ്റെ 17 ആണെങ്കിൽ ഇത്രയും മോളിൻ്റെ എങ്ങനെ കാണാം? 3.30 × 10³ × 17. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടി? 56.1 × 10³ ഗ്രാം എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കിലോഗ്രാമിലാക്കാം, അല്ലേ? കിലോഗ്രാമിലാക്കുമ്പോൾ എന്താണ്? 1000 കൊണ്ട് ഹരിക്കുക. 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3 പൂജ്യങ്ങളുള്ള സംഖ്യ, 10³, അല്ലേ? അപ്പോൾ ഇത് കളഞ്ഞാൽ പോരെ? ഡിവൈഡ്, അതായത് 56.1 × 10³ ഡിവൈഡ് ബൈ 10³, അല്ലെങ്കിൽ 1000, വിച്ച് ഇസ് ഈക്വൽ ടു 56.1 kg അമോണിയ. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രാമിലും കിട്ടി, കിലോഗ്രാമിലും കിട്ടി. നമുക്കിവിടെ ആദ്യം എന്തില്ല? മോളിൽ നമുക്ക് അമോണിയയുടെ അളവിനെ കാണാം. മോളിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ എത്രയാണോ മാസ് അതുമായിട്ട് ഗുണിക്കുക. അപ്പോൾ നമുക്കതിനെ ഗ്രാമിൽ കിട്ടും. അപ്പോൾ ഗ്രാമിൽ കിട്ടുന്നതിനെ കിലോഗ്രാം ആക്കണമെങ്കിൽ എന്താണ്? 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അത് കിലോഗ്രാമിലും നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. ഇപ്പോൾ ലിമിറ്റിംഗ് റിയേജന് മാത്രമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതെങ്കിൽ അത് മാത്രം നമ്മുടെ പ്രോബ്ലത്തിൽ കണ്ടാൽ മതി. ഇനി എമൗണ്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മോളുകൾ വെച്ചിട്ട് എത്ര മോളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനെന്ത് എന്താക്കി മാറ്റുക? ഗ്രാമിലേക്കും കിലോഗ്രാമിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതെങ്കിൽ അതിനെ കിലോഗ്രാമിലേക്കൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ.